എല്ലാവർക്കും നമസ്കാരം. കെ എം എച്ച് ക്ലാസ്സിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് ഉപരിപഠനത്തിന് മറ്റൊരു അവസരം കൂടി. ITI ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിലാകമാനം 100 ഗവൺമെൻറ് ITIകളിലേക്കുള്ള അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻസ് വിളിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ടെക്നിക്കൽ ജോലികളിലൊക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ITI കോഴ്സിന് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ അല്ലെ ഷോർട്ട് ടേം കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഷോർട്ട് ടേം കോഴ്സുകളിലൂടെ തൊഴിൽ സാധ്യത വളരെയധികമുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ പറയാൻ പോകുന്നത്. വീഡിയോ തീർച്ചയായും തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക. വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും ഇതിൽ ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ സെപ്റ്റംബർ 10 മുതൽ സെപ്റ്റംബർ 24 വരെയാണ് ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് നീട്ടി വെച്ചിട്ടുള്ള അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 3 ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒന്ന്, അതാത് ITIകളിൽ, കേരളത്തിൽ 100 ഗവൺമെൻറ് ITIകളാണുള്ളത്. എല്ലാ ITIകളിലും ഈ ഓൺലൈൻ അപ്ലിക്കേഷനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സാധാരണ പോലെ അക്ഷയ സെൻറ്ററുകൾ പോയിട്ട് അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഓൺലൈനായിട്ട് 100 ഫീസ് അടക്കേണ്ടതുണ്ട്. അടക്കാനുള്ള സംവിധാനം ആ വെബ്സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ഇതിന് സാധാരണ രീതിയിൽ നിങ്ങളുടെ സമീപത്തുള്ള ITIകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോഴ്സുകളെ പറ്റി പറയുന്നതിന് മുന്നേ ഈ ITIയുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറേ പഠിക്കേണ്ടിയില്ല എന്നുള്ളത്. അതായത് ഒരുപാട് കാലം നമ്മൾ കോളേജിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഉടനെ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ മറ്റ് കോഴ്സുകൾ, കൺവെൻഷണൽ ആയിട്ടുള്ള BSc BTech പോലെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ITI കോഴ്സുകളാണ്. കാരണം ഇത് ഷോർട്ട് ടേം കോഴ്സുകളാണ്. മാത്രമല്ല ജോലി സാധ്യത വളരെ കൂടുതലുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു എഞ്ചിനീയറുടെ കീഴിൽ, ഒരു BTech എഞ്ചിനീയറുടെ കീഴിൽ ഒരു കമ്പനിയിൽ 10 അതിലധികമോ ITI വർക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു എഞ്ചിനീയർ പോസ്റ്റിന് 10 ITI പോസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ജോലി സാധ്യത ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ കോഴ്സുകളിലേക്ക് നോക്കാം. ഇപ്പോൾ കോഴ്സുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള പലതും കോഴ്സുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇൻ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്. അതുപോലെ AC ടെക്നീഷ്യൻ, റെഫ്രിജറേറ്റർ മെക്കാനിക്, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന ITI കോഴ്സുകളാണ്. ഇതിനു പുറമെ അപ്ഹോൾസ്റ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, ഡീസൽ മെക്കാനിക്, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇതുപോലെയുള്ള, അതുപോലെ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലേ, ഓട്ടോമൊബൈൽ മെക്കാനിക് ടെക്നീഷ്യൻ, അതുപോലെയുള്ള അങ്ങനത്തെ പല വെറൈറ്റി കോഴ്സുകൾ, ഒരുപാട് കോഴ്സുകളുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയൊരു സംഗതി, എത്രയൊക്കെ സ്ട്രീമുകളുണ്ടോ, എത്രയൊക്കെ കോഴ്സുകളുണ്ടോ, അതിനൊക്കെ ഗവൺമെൻറ് മേഖലയിൽ തസ്തികകളുണ്ട് എന്നുള്ളതാണ്. ഈ PSC വഴി നിങ്ങൾക്ക് നിയമനം നേടാവുന്ന തസ്തികകൾ, ഗവൺമെൻറ് മേഖലയിൽ ഓരോ കോഴ്സിന് പറ്റിയ തസ്തികകളും ഒഴിവുകളും അല്ലെങ്കിൽ ജോലി സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ കോമ്പറ്റീഷൻ ഇല്ലാതെ, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്കറിയാം, ഒരു LD ക്ലർക്കിൻ്റെ പരീക്ഷ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ എഴുതും. കാരണം അതിലുള്ള ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ടാവും. 10th class 12th class ആയിരിക്കും അതിൻ്റെ ക്വാളിഫിക്കേഷൻ. നേരെ മറിച്ച് അതുപോലെ എനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളതാണെങ്കിലും കണ്ടമാനം ആളുകൾ എഴുതും. കാരണം നാട്ടിലെല്ലാവരും, മിക്കവാറും ആളുകൾക്ക് ഇപ്പോൾ ഡിഗ്രി ഉണ്ട്. പക്ഷേ ITI ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ അത് ITI പോയാലും മാത്രമേ എഴുതുള്ളൂ. ആ ക്വാളിഫിക്കേഷനിൽ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രധാന ഒരു PSC കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ITI എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിന് എങ്ങനെ അഡ്മിഷൻ നേടാം, ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ്, ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നാണ്. എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷാ രീതി, എവിടെയാണ് നമ്മളിതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ്? നേരത്തെ പറഞ്ഞു, ഇന്ന് മുതൽ അതിൻ്റെ വെബ്സൈറ്റ് പോർട്ടൽ ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ കാര്യങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഇതാണ്, www.itiadmissions.kerala.gov.in. നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ളൊരു ലിങ്ക് കാണാം. അതായത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. നിങ്ങളെ വളരെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്. ഈ പാസ്വേഡ് മറക്കരുത്, അത് നിങ്ങൾ വേറെ തന്നെ പ്രത്യേകം എഴുതി വെക്കണം. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് മാത്രമേ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പോർട്ടലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി അല്ലോ രജിസ്റ്റർ നൗ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. അതിനുശേഷം 4 നിങ്ങളിത് ഫില്ല് ചെയ്യേണ്ടത്. 1st ഘട്ടങ്ങൾ സാധാരണ പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും.
അപ്പം നിങ്ങളത് വ്യക്തമായി വായിച്ച ശേഷം ഓരോ കോളം വളരെ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. ക്വാളിഫിക്കേഷൻ ചില എസ് എൽ സി കഴിഞ്ഞവരുണ്ടാവും, പ്ലസ് ടു കഴിഞ്ഞവർ, ഡിഗ്രി കഴിഞ്ഞവർ, അത് തന്നെ എസ് എൽ സി ബി എസ് ഇ പല സിലബസുകൾ കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് സ്പെസിഫൈ ചെയ്തുള്ള കോളത്തിൽ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്യുക. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് നിങ്ങളിപ്പോൾ നിലവിലുള്ള അഡ്രസ്സ് എവിടെയായിരുന്നു, പെർമനൻ്റ് അഡ്രസ്സ് എന്താണ്, അതായത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള അഡ്രസ്സും തെറ്റാതെ ഫില്ല് ചെയ്യുക. അത് നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കാൻ വളരെ ശ്രദ്ധിക്കും. മൂന്നാമത്തത്, സംവരണ ആനുകൂല്യമുള്ള ആളുകൾ, എസ് സി എസ് ടി പോലെ സംവരണ ആനുകൂല്യമുള്ള ആളുകൾക്കുള്ള പേജാണ്, അതും നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. നാലാമത്തതാണ് നിങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ ഓപ്ഷൻസ് നൽകണം. അപ്പം നിങ്ങൾ പ്രോസ്പെക്റ്റോസ് വിശദമായി പഠിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കിന് പരിഗണിക്കുന്നത്, ഇതിൻ്റെ സ്കോറിങ്ങിന് രീതി പരിഗണിക്കുന്നത്, നിങ്ങൾ പത്താം ക്ലാസ്സിലെ മാത്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി ഇവയുടെ സ്കോർ മാത്രമേ ഇതിന് പരിഗണിക്കുകയുള്ളൂ, ബാക്കിയുള്ള മാർക്കൊന്നും പരിഗണിക്കുകയില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ റാങ്കിങ് സിസ്റ്റം വരിക. കേരളത്തിലെ ഏത് കോളേജിലേക്കും നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഒരു ഒറ്റ അപേക്ഷയാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നിങ്ങൾ നാലാമത്തെ ഓപ്ഷൻസ് കൊടുത്ത ശേഷം, നിങ്ങൾ അതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള ഒരു ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് വഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് സംവിധാനം ഇല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒന്നുകിൽ ആ ഐ ടി ഐയിൽ പോയിട്ടോ അല്ലെങ്കിൽ അക്ഷയ പോലെയുള്ള സെൻറ്ററിൽ പോയിട്ടോ ചെയ്യേണ്ടതാണ്. പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണല്ലോ ഇപ്പോൾ ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ മിക്കവാറും ഇങ്ങനെ ഒരു ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്നതിനെ പറ്റി അവർക്ക് പല സംശയങ്ങളുണ്ടാവും, പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് അവരെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ വളരെ ചെറിയൊരു ഡെമോ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക, അതിനുശേഷം മതി നിങ്ങൾ സ്വന്തമാണെങ്കിലും ഇനി വേറെ എവിടെയെങ്കിലും പോയി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക. അഡ്മിഷൻ പോർട്ടലിൽ കയറിക്കഴിഞ്ഞാൽ അപ്ലൈ നൗ എന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ നെയിം, അതുപോലെ മൊബൈൽ നമ്പർ, അതാണ് നിങ്ങൾ യൂസർ ഐ ഡി ആയിട്ട് ഉപയോഗിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്ന നമ്പറാണ്. അതുപോലെ ഒരു പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക, നിർബന്ധമായി മാറ്റി എഴുതി വെക്കുക, മറക്കാതെ ശ്രമിക്കുക. നിങ്ങൾക്ക് രജിസ്റ്റർ നൗ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുപോലെ ലിങ്ക്സ് കാണാം, ഫിൽ അപ്ലിക്കേഷൻ, വ്യൂ അപ്ലിക്കേഷൻ, പേയ്മെൻ്റ് എല്ലാം. അതിൽ ഫിൽ അപ്ലിക്കേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസുമാണ് അവിടെ നൽകേണ്ടത്. നിങ്ങൾ ഏത് സ്കീമാണ്, എസ് എസ് എൽ സി ആണോ, സി ബി എസ് സി ആണോ, ടെക്നിക്കലാണോ പഠിച്ചത്, അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ദെൻ നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായത്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ ആൾറെഡി എൻ്റർ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ, അതേപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, നിങ്ങൾ സംവരണത്തിന് അർഹനാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തുടർന്നുള്ള പേജുകളിൽ കാണാം. നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവസാന ഓപ്ഷൻ കൊടുക്കുന്നതാണ്. അതിന് വിശദമായി പ്രോസ്പെക്ടസ് വായിച്ച് ഏതെല്ലാം കോളേജാണ് ഓപ്ഷൻസ് ആണ് വേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉപരിപഠനത്തിന് താല്പര്യമുള്ള ആളാണെങ്കിൽ, നിങ്ങൾ ഐ ടി ഐയിൽ കോഴ്സ് ചെയ്തു തുടർന്നും പഠിക്കണം, നേരിട്ട് ജോലിക്ക് പോകാതെ തുടർന്നും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അതിനും അവസരമുണ്ട്. രണ്ട് വർഷത്തെ ഐ ടി കോഴ്സുകൾ ചെയ്തവർക്ക്, ഐ ടി ഐയിൽ ഒരു വർഷത്തെ കോഴ്സുകളും രണ്ട് വർഷത്തെ കോഴ്സുകളും ഉണ്ട്. അതിൽ രണ്ട് വർഷത്തെ കോഴ്സുകൾ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഐ ടി ഐ ഡിപ്ലോമയ്ക്ക് ശേഷം പോളി ഡിപ്ലോമയിലേക്ക് ലാറ്ററൽ എൻട്രി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പോളിടെക്നിക്കിലേക്ക് രണ്ടാമത്തെ വർഷത്തിലേക്ക് നേരിട്ട് ചെല്ലാവുന്നതാണ്. അതുപോലെ നിങ്ങൾ പോളിയിൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബി ടെക്കിലേക്ക് രണ്ടാമത്തെ വർഷത്തിലേക്കും ലാറ്ററൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ ഐ ടി ഐ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.